ഈ യാത്ര ദക്ഷിണ അയോധ്യയായ കോട്ടയം ജില്ലയിലെ വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രത്തിലേക്കാണ്. അനവധി അപൂർവതകൾ കൂടിയ ഒരു ക്ഷേത്രമാണിത്. കോട്ടയം വെന്നിമല 12 കിലോമീറ്റർ ആണ് ദൂരം. കോട്ടയം, കഞ്ഞിക്കുഴി, കഞ്ഞിക്കുഴിയിൽ നിന്നും പുതുപ്പള്ളി റൂട്ടിൽ പോയി മാങ്ങാനം കൂടി പയ്യപ്പാടി വെന്നിമല, അല്ലെങ്കിൽ ജില്ലയിലെ വെല്ലൂരിൽ നിന്നും 2 കിലോമീറ്റർ തെക്ക് മാറിയും മണർകാടിൽ നിന്നും കെ റോഡ് വഴി 8 മൈൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞും വെന്നിമലയിൽ എത്തിച്ചേരാം. പശ്ചിമ കേരളത്തിലെ പട്ടണങ്ങൾക്കും പശ്ചിമഘട്ട മലനിരകൾക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെന്നിമല ഒരു കാലത്ത് നിബിഡ വനവും ഋഷിമാരുടെ വാസസ്ഥലവുമായിരുന്നു. ഹിന്ദു പുരാണങ്ങളിൽ ത്രേതായുഗത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു എന്നും ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഋഷിമാരെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്ത അസുരന്മാരെ കൊല്ലുകയും ചെയ്തു. ലക്ഷ്മണ വിജയത്തോടെ ഗ്രാമത്തിന് വിജയാദ്രി എന്ന പേര് കിട്ടുകയും ചെയ്തു. വിജയാദ്രി എന്നാൽ വിജയകരമായ സ്ഥലം, മലയാളത്തിൽ വെന്നിമല എന്നറിയപ്പെടുന്നു. കൊടിമരം നോക്കൂ, ഒരു കൊടിമരമല്ലേ കാണുന്നത്? എന്നാൽ 2 കൊടിമരമുള്ള അപൂർവമായ ക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ലക്ഷ്മണ പെരുമാളാണെങ്കിലും ശ്രീരാമനും ശ്രീകോവിലുണ്ട്. അതിനാൽ ആണ് ഇവിടെ 2 കൊടിമരങ്ങൾ ഉള്ളത്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് നിന്നും നോക്കിയാൽ ഒരു കൊടിമരം മാത്രമേ ദർശിക്കുവാൻ കഴിയൂ എന്ന അപൂർവമായ ധ്വജ നിർമ്മാണ രീതിയാണിത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ വെന്നിമല ശ്രീരാമ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഏകദേശം 1000 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഭാസ്കര രവിവർമ്മയാണ് ക്ഷേത്രം പണികഴിപ്പിച്ചത്. കപില മഹർഷിയുടെ നിർദ്ദേശപ്രകാരമാണ് ചേരമാൻ പെരുമാൾ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. ക്ഷേത്രവളപ്പിനകത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ശ്രീകൃഷ്ണ സാന്നിധ്യം ഒരു ഉപദേവ പ്രതിഷ്ഠയാണെങ്കിലും ശ്രീകോവിലിനു മുന്നിൽ നമസ്കാര മണ്ഡപവും ബലിക്കല്ലും കാണാമെന്നത് വലിയൊരു പ്രത്യേകതയാണ്. ഇവിടെ പ്രധാന ക്ഷേത്രം വരുന്നതിനു മുമ്പ് തന്നെ ശ്രീകൃഷ്ണൻ കുടിയിരുന്നതിൻ്റെ സൂചനയായി ഇതിനെ കണക്കാക്കി വരുന്നു. ഗോശാല കൃഷ്ണനാണ് പ്രതിഷ്ഠ. ശ്രീകോവിലിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ ഗണപതി, സരസ്വതി, ശിവൻ, ഭഗവതി വിഗ്രഹങ്ങളും പുറത്ത് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ശ്രീകൃഷ്ണ വിഗ്രഹവും കിഴക്കുഭാഗത്ത് നാഗയക്ഷി, ശാസ്താവ്, നാഗരാജാവ് എന്നീ ഉപദേവതകളുടെ വിഗ്രഹങ്ങളും ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ ശ്രീരാമനെ പരമാത്മാവി സങ്കല്പിച്ചിരിക്കുന്നു. ആത്മീയ പൂർത്തീകരണം എന്നത് വ്യക്തിഗത ആത്മാവ് അമിതാത്മാവിൽ ലയിക്കുന്ന പ്രക്രിയയാണ്. വെന്നിമല ക്ഷേത്രം ശ്രീരാമക്ഷേത്രമായതിനാൽ ഇവിടെ നടത്തുന്ന പിതൃപൂജ വളരെ ഫലപ്രദമാണ്. 100 കണക്കിന് വർഷങ്ങളായി ഋഷിമാരുടെയോ പുണ്യപുരുഷന്മാരുടെയോ മേൽനോട്ടത്തിൽ ഇവിടെ പിതൃതർപ്പണം നടത്തി വരുന്നുവെന്ന ശക്തമായൊരു പാരമ്പര്യമുണ്ട്. അടുത്ത കാലം വരെ പിതൃതർപ്പണ ആചാരങ്ങളിൽ പ്രാവീണ്യം നേടിയ മധ്യ കേരളത്തിലെ ഏക ക്ഷേത്രമായിരുന്നു വെന്നിമല. പൂർവികരുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പിതൃമണ്ഡപമാണ് ഈ ക്ഷേത്രത്തിലെ ഒരു സവിശേഷത.
പൂർവികരുടെ ആത്മാക്കൾ അവഗണിക്കപ്പെടുകയോ പരിപാലിക്കപ്പെടാതിരിക്കുകയോ ചെയ്താൽ അത് ജീവിച്ചിരിക്കുന്നവർക്ക് ദോഷകരമാകാതിരിക്കുവാൻ ഇത്തരം ആത്മാക്കളെ ഇവിടെ കുടിയിരുത്തുന്നു. മാസബലി, വാർഷിക പൂജകൾ, അമാവാസി നാളിലെ ശ്രാദ്ധം, കർക്കിടക വാവുബലി എന്നിവയ്ക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നത്. ഇവിടുത്തെ ക്ഷേത്രകുളത്തിൽ ആചാര സ്നാനം നടത്തുന്ന ഭക്തൻ പൂർവികരുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച ഫലം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. മുമ്പ് ദിവസവും 5 പൂജകളും 3 ശ്രീബലിയുമുള്ള മഹാക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്രം. ഇപ്പോൾ 3 പൂജകൾ മാത്രമാണ് നടക്കുന്നത്. നേരത്തെ മകരത്തിലെ രോഹിണി മുതൽ കുംഭം രോഹിണി വരെ 28 ദിവസത്തെ ഉത്സവം നടന്നിരുന്നു. ഉത്സവത്തിന് 28 ദിവസവും ചാക്യാർ കൂത്തായിരുന്നു ഇവിടുത്തെ പതിവ്. പൊതിയിൽ ചാക്യാർക്കായിരുന്നു ഈ ക്ഷേത്രത്തിൽ കൂത്തു നടത്താനുള്ള അവകാശം. രാമായണം കഥ മാത്രമേ ഇവിടെ കളിച്ചിരുന്നുള്ളൂ. 100 ആണ്ടുകളായി കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ അഭിവ്യാജ ഘടകമാണ് വെന്നിമല കൂത്ത്. നിത്യേന 3 പൂജകളും 3 ശിവേലിയും 10 ദിവസത്തെ ഉത്സവമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ബലിതർപ്പണം നടക്കുന്നത്. ഇവിടെയുള്ള തീർത്ഥകുളത്തിൽ കുളിച്ചാണ് ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ കുളത്തിലേക്ക് വീഴുന്ന ഈ നീരുറവ ഏത് വേനലിലും വറ്റിപ്പോകാറില്ല എന്ന പ്രത്യേകതയുമുണ്ട്. നമ്മൾ ഇനി പോകുന്നത് പണ്ട് കപിലമഹർഷി തപസ് ചെയ്ത ഗുഹ കാണുവാനാണ്. ഇവിടെ അടുത്താണ് കപില മഹർഷി തപസ് ചെയ്ത ഗുഹയുള്ളത്. റോഡിൽ കൂടി കുറച്ചു പോയി താഴേക്ക് നടക്കണം. ഇതാണ് ഗുഹ. ശ്രീരാമ ലക്ഷ്മണന്മാർ അയോധ്യയിലേക്ക് പോകും വഴി ഇവിടെ വന്ന് കപില മഹർഷിയെ കണ്ടു എന്ന് പറയപ്പെടുന്നു. വെന്നിമലയിലെ അസ്തമയ കാഴ്ച, മനോഹരമായ കാഴ്ച തന്നെ ഇത് അല്ലേ? ഇനിയും വരാം വേറിട്ട കാഴ്ചകളുമായി.